നമ്മുടെ ആവശ്യമായി പോയില്ലേ, ഞാൻ തനിച്ചു പോയി ഒന്ന് വരട്ടി നോക്കാം. അത് നല്ലതാ, അവൻ അങ്ങനെ വേണം. ഞാ നിനക്ക് എന്തിന്റെ കുത്തി കഴപ്പാടാ, നിന്റെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ? അതെ. ടിക്ടോക്ക് വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ വിഘ്നേഷ് കൃഷ്ണ പീഡന കേസിൽ അറസ്റ്റിൽ. പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലാണ് പിടിയിലായത്. ഫോണിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും തറയാണല്ലേ തത്തറ. വിഘ്നേഷിന്റെ ടിക്ടോക്ക് വീഡിയോകൾ കണ്ട പെൺകുട്ടി ഇയാളെ ഫോണിൽ പരിചയപ്പെടുകയായിരുന്നു. ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? ഇവരുടെ സൗഹൃദം വളർന്നു. പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടനെ വിഘ്നേഷ് നാട് വിട്ടു. അതെനിക്ക് ഇഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു. അമ്പടിച്ചേട്ടൻ ഇതുപോലൊരു പ്രവൃത്തി ചെയ്യില്ല എന്ന് പറഞ്ഞ് നിരവധി പേരാണ് രംഗത്തെത്തിയത്. സാർ, ഒരു സംഘം ഇങ്ങോട്ട് വരുന്നുണ്ട്, സ്റ്റേഷൻ ആക്രമിക്കാനാണെന്ന് തോന്നുന്നു. എന്റെ പറക്കോട്ട് ഭഗവതി, നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, ഞാനിത് എങ്ങനെ സഹിക്കും? സ്ത്രീ അവൾ അമ്മയാണ്, പെങ്ങളാണ്, ദേവിയാണ്, പ്രകൃതിയാണ്, അവൾ സർവസ്വമാണ്. ഒരു കണക്കിന് ആലോചിച്ചാ നല്ലതാ, പ്രകൃതിയുമായിട്ട് ഇണങ്ങിയുള്ളൊരു ജീവിതമാണല്ലോ ബെസ്റ്റാ. ഇങ്ങനെ നോക്കല്ലടി, എന്റെ കൺട്രോൾ കൂട്ട, ഞാൻ പരമാവധി പിടിച്ചു നിക്ക. അയ്യേ കാമപ്രാന്തൻ. ഓ ഇങ്ങനെ നോക്കല്ലേ, നാശം പിടിച്ചതിന്റെ വായൊന്ന് പൊത്തി പിടിക്കണം. പെൺകുട്ടികളാണ് ഇയാളുടെ ഫോളോവേഴ്സിൽ ഭൂരിഭാഗവും. സ്ത്രീകളെ കാണുമ്പോ ചില അടവുകളും മുറകളും അവനൊരു ലംബട ലക്ഷണ. എന്നാൽ വിഘ്നേഷ് കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കാൻ ഇന്നേ വരെ ഫാൻസ് തയ്യാറായിട്ടില്ല. അത് മനസ്സിലാക്കാനുള്ള വിവരമില്ല. ഞാൻ എന്ത് ചെയ്യും? ഇത്ര നാള് ഈ ബലാല നാട്ടാരം മുഴുവൻ പറ്റിച്ചിരുന്നാലേ നെഞ്ചു കടന്ന് കടച്ചില. നമ്മള് നമ്മുടെ ആള്, നമ്മുടെ ആള്. ഓവർ ആക്ടിങ് വേണ്ട, ഒരു ഇളിച്ച ചിരിയും തമാശ പറച്ചിലും. ഈ കഥാപാത്രം ഭംഗിയാക്കണമെങ്കിൽ അല്പം ഓവർ ആക്ടിങ് വേണം എന്നും പറഞ്ഞ് നെഞ്ചോട് നേർത്ത് സ്നേഹിച്ചതുകൊണ്ട് ഈ സ്നേഹത്തിന് മുമ്പിൽ ഗുരുക്കളമ്മാൻ പതർന്നൂട്ടിയേ അവസ്ഥ. ഞെന്ത് പറയാനാടോ, അനുഭവിച്ചില്ല പറ്റുള്ളൂ. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശം പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം, ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കും. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. അയ്യോ കൊലിപ്പ് തീരുന്നില്ലല്ലോ ഭർത്താവേ.